ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെ സിപിഎം സമരം ചെയ്യുന്നത് എന്തുകൊണ്ട്? അത് ഒരു രാഷ്ട്രീയ സമരമാണോ? ആരിഫ് ഖാൻ എതിരെ സിപിഎം സമരം ചെയ്യുമ്പോൾ സിപിഎമ്മിനെതിരെ ആക്രോശിക്കുകയും ഭംഗ്യം തരേണ ഗവർണറെ അനുകൂലിക്കുകയും ചെയ്യുന്ന യുഡിഎഫുകാർക്ക് ഇത് മനസ്സിലായി കാണില്ല. സിപിഎം ആരിഫ് മുഹമ്മദ് ഖാനെ എതിർക്കുന്നത് വടക്കൻ കേരളത്തിലെ മുസ്ലിം യാഥാസ്ഥിതിക നേതൃത്വത്തെയും മുസ്ലിം ജനസാമാന്യത്തെയും പ്രീണിപ്പിക്കാൻ. ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ? രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു അദ്ദേഹം. രാജീവ് മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു അദ്ദേഹം. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിച്ചപ്പോഴാണ് രാജീവ് പ്രധാനമന്ത്രിയാകുന്നത്. രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് 1980 അനുജൻ സഞ്ജയ് ഗാന്ധിയുടെ മരണശേഷവും. അതുവരെ വെറുമൊരു വൈമാനികൻ മാത്രം. 1985 ഏപ്രിൽ 23 ഷാബാനു കേസിൽ സുപ്രീംകോടതി വിധി വരുന്നു. ഭർത്താവ് മൊഴിചൊല്ലിയ ഷാബാനുവിന് ജീവനാംശം കൊടുക്കണമെന്നായിരുന്നു വിധി. ഈ വിഷയത്തിൽ രാജീവും കേന്ദ്ര സർക്കാരും വിധിയോട് അനുകൂലമായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെയായിരുന്നു വിധിയെയും കോൺഗ്രസ് നിലപാടിനെയും ന്യായീകരിച്ച് പാർലമെന്റിൽ സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത്. ആരിഫിന്റെ പ്രസംഗം നന്നായിരുന്നുവെന്ന് രാജീവ് പറയുകയും ചെയ്തു. എന്നാൽ കാര്യങ്ങൾ തകിടം മറിയാൻ ഏറെ സമയം വേണ്ടി വന്നില്ല. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മതമൗലികവാദികൾക്കായി ശബ്ദിച്ചു തുടങ്ങി. അവർ കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചു. അർജുൻ സിംഗിൻ്റെയും എൻ.ഡി. തിവാരിയുടെയും സഹായത്തോടെ അവർ കോൺഗ്രസിൽ സ്വാധീനമുറപ്പിച്ചു. 1986 സുപ്രീംകോടതി വിധിയെ മറികടക്കാൻ കോൺഗ്രസ് നിയമനിർമ്മാണം കൊണ്ടുവന്നു. ആരിഫിന് പകരം അൻസാരി വന്നു. അതോടെ ആരിഫ് രാജിവെച്ചു. മന്ത്രിപദവിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും. മുസ്ലിം സമൂഹത്തിലെ പരിഷ്കരണവാദിയായി 35-കാരനായ ആരിഫ് ഖാൻ അറിയപ്പെട്ടു. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നേതൃത്വത്തിൽ പരിഷ്കരണവാദികൾ ഒരു ഭാഗത്തും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ നേതൃത്വത്തിൽ യാഥാസ്ഥിതികർ ഒരു ഭാഗത്തും. അന്ന് സിപിഎമ്മും ഇഎംഎസും ഒക്കെ മുസ്ലിം പരിഷ്കരണവാദികളുടെ കൂടെ ആയിരുന്നെങ്കിൽ ഇന്നവർ മുസ്ലിം യാഥാസ്ഥിതികരുടെ കൂടെയാണ്. കാരണം വോട്ട് തന്നെ. കേരളത്തിൽ മാത്രമാണ് സിപിഎമ്മിന് അധികാരമുള്ളത്. ബംഗാളിൽ കുറെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ടുവന്ന് മുസ്ലിം വോട്ട് ഉറപ്പിച്ചെങ്കിലും അതെല്ലാം പിന്നീട് മമത കൊണ്ടുപോയി. ഇനി സിപിഎമ്മിനുള്ള ഒരേ ഒരു കച്ചിത്തുരുമ്പ് കേരളത്തിലാണ്. അത് നിലനിർത്താൻ മുസ്ലിം വോട്ട് വേണം. കേരളത്തിലാണെങ്കിൽ മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി ഉയരുകയും ചെയ്യുകയാണ്. കേരള ജനസംഖ്യയിൽ ഏതാണ്ട് 1/3 മുസ്ലിങ്ങളാണ്. ഇതുവരെ മുസ്ലിം വോട്ടിൻ്റെ കുത്തക ലീഗിനായിരുന്നു. സ്വാഭാവികമായും UDFനും. UDFൽ ലീഗിന് ചാടിക്കലായിരുന്നു സിപിഎമ്മിൻ്റെ ആദ്യ ലക്ഷ്യം. എന്നാൽ പാണക്കാട് തങ്ങളും MK മുനീറും KM ഷാജിയും ഒന്നും സിപിഎമ്മുമായി ഒരു തരത്തിലുള്ള സഖ്യം വേണ്ടെന്ന് പറയുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയാണ് സിപിഎമ്മിൻ്റെ കൂടെ പോകേണ്ടത്. ഇനി തങ്ങളുടെ കൂടെയുള്ള വലിയ വിഭാഗം UDFൽ തന്നെ നിന്നാലും മുസ്ലിം ജനസാമാന്യത്തെ സിപിഎമ്മിനോടൊപ്പം നിർത്താനാണ് അവർ ശ്രമിക്കുന്നത്. അതിനാണ് സുന്നികളുടെ ആധികാരിക സംഘടനയായ സമസ്തയുടെ നല്ലൊരു നേതൃത്വത്തെ സിപിഎം മാനസികമായി കൂടെ നിർത്തിയിരിക്കുന്നത്. AP വിഭാഗം ഇതിനകം തന്നെ സിപിഎമ്മുമായി സഹകരിച്ചാണ് പോകുന്നത്. പല വിഷയങ്ങളിലും ബന്ധപ്പെട്ട് അനുകൂല തീരുമാനമെടുപ്പിക്കാനായി സമസ്തയിലെ പല നേതാക്കൾക്കും പിണറായിയുമായി ഹോട്ട്ലൈൻ ബന്ധമുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ എതിർക്കുന്നത് സിപിഎം എതിർക്കുന്നത് എന്തിനാണ്? ഖാൻ ഒരു പ്രതീകമാണ് മുസ്ലിം പരിഷ്കരണവാദത്തിൻ്റെ. BJPയെ കേന്ദ്രത്തിൽ ശക്തമായി എതിർക്കുന്നതും മുസ്ലിം പരിഷ്കരണവാദിയായ ഖാനെ എതിർക്കുന്നതും തങ്ങളാണെന്ന് വരുത്തി മുസ്ലിം വോട്ട് നേടാനാണ്. BJPയെ എതിർക്കാൻ കേന്ദ്രത്തിൽ കോൺഗ്രസിനാണ് കഴിയുകയെന്ന വിശ്വാസത്തിലായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ മുസ്ലിം വോട്ട് UDFന് ലഭിച്ചത്. 20-ൽ 19 പേരും ജയിച്ചു. ആലപ്പുഴയിൽ സിപിഎമ്മിലെ ആരിഫും ജയിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ മുസ്ലിം വോട്ട് സിപിഎമ്മിന് ലഭിച്ചു. അത് നിലനിർത്തുകയും കൂടുതൽ മുസ്ലിം വോട്ട് കിട്ടുകയുമാണ് സിപിഎമ്മിൻ്റെ ലക്ഷ്യം. കഴിയുമെങ്കിൽ മലപ്പുറത്ത് ഒരു സീറ്റ് പിടിക്കണം. കോഴിക്കോട്, കണ്ണൂർ, വടകര, കാസർഗോഡ് സീറ്റുകൾ പിടിക്കണം. ആരിഫ് ഖാന് 2 കൊടുത്താൽ 4 സീറ്റ് കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്? കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.